1806 ലാണ് ഈ കാസിൽ പണിയുന്നത്. പിന്നെ ഇപ്പൊ കുറെ റീസ്റ്റോറേഷൻ വർക്കും. ഞങ്ങൾ ഉൾസ്വാട്ടർ ലേക്കിൽ നിന്ന് നേരെ ബ്രൂഗം കാസിലേക്കാണ് പോകുന്നത്. ഉൾസ്വാട്ടർ ലേക്കിന്റെ നോർത്ത് എൻഡിലാണ് പൂളി ബ്രിഡ്ജ് വില്ലേജ്. ഉൾസ്വാട്ടർ ലേക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏമൺ റിവറിൽ ഉണ്ടായിരുന്ന ബ്രിഡ്ജിൽ നിന്നാണ് ഈ പേര് ഈ വില്ലേജിന് ലഭിക്കുന്നത്. 16th century ഉണ്ടായിരുന്ന ഈ പൂളി ബ്രിഡ്ജ് December 2015 ഉണ്ടായ ഒരു ഫ്ലഡിൽ ഒഴുകി പോവുകയായിരുന്നു. അതിനുശേഷം വേറെ ഒരു ബ്രിഡ്ജ് തൽസ്ഥാനത്ത് ഉണ്ടാക്കി. ഇപ്പോൾ പുതിയ പോളി ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ യു കെയിലെ തന്നെ ആദ്യത്തെ കംപ്ലീറ്റ് സ്റ്റീൽ ബ്രിഡ്ജ് ആയിരിക്കും ഇത്. ഈ കാസിൽ ഇരിക്കുന്നത് ബ്രോക്കാവം എന്ന റോമൻ ഫോർട്ടിന്റെ സൈറ്റിലാണ്. 13th century നോർമൻ ഫാമിലിയിലെ വ്യൂഎക്സ്പോണ്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കാസിൽ പണിയുന്നത്. സ്കോട്ടിഷ് ഇൻഡിപെൻഡൻസ് വാറിന്റെ സമയത്ത് ഇതൊരു മിലിറ്ററി ബേസ് ആയിരുന്നു. 16th century ലേഡി ആൻ ക്ലിഫോർഡിന്റെ സമയത്ത് റീസ്റ്റോർ ചെയ്തതാണ് ഈ കാസിൽ. പക്ഷെ അവരുടെ മരണത്തോടെ ഇത് പിന്നെയും മോശം കണ്ടീഷനിലായി. 1930 മുതൽ ഇത് ഇംഗ്ലീഷ് ഹെറിറ്റേജിന്റെ കീഴിലാണ്.
അപ്പോൾ ഇതാണ് ബ്രൂഗം കാസിൽ. ഇതൊരു ആക്ച്വലി പറഞ്ഞാൽ ഒരു ഏൻഷ്യൻ റോമൻ ഫോർട്ടിൻ്റെ സൈറ്റാണ്. അവിടെയാണ് ആക്ച്വലി ഈ കാസിൽ ഉള്ളത്. പക്ഷെ ഇപ്പം അത് എല്ലാം അതൊക്കെ നശിച്ചു പോയി കഴിഞ്ഞു. ഇപ്പം തൽക്കാലം ഇപ്പം ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്പോട്ടാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്ന റിവറും പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഈ ഇതുമൊക്കെ കൊണ്ടാണ് ആക്ച്വലി ഇത് ഫേമസ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പിക്ചറസ് ആണ്, അതിൻ്റെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോഴും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കാസിലായിട്ട് കണക്കാക്കുന്നത്. രണ്ട് റിവേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നത്. ഒന്ന് നമുക്കിവിടെ കാണാം, ഇത് റിവർ എർമൗണ്ട്. ഇനി കുറച്ചും കൂടെ ദൂരെ മാറിയിട്ട് റിവർ ലോഥർ. അങ്ങനെ രണ്ട് റിവേഴ്സിൻ്റെ മുമ്പിലുള്ള ഒരു കാസിലാണ്. ഇവിടെ നിന്ന് ലാസീസ് കേവ് അന്വേഷിച്ചാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഗൂഗിൾ മാപ്സിലിട്ട് ഞങ്ങൾ എത്തിപ്പെട്ട ഒരു സ്ഥലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ലാസീസ് കേവിലേക്കുള്ള വഴി ഇവിടെ ക്ലോസ്ഡ് ആണെന്നാണ് അവിടെ വച്ചിരിക്കുന്ന സൈൻ ബോർഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റ് വഴി കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത് മൂലം ഞങ്ങൾ അടുത്ത സ്ഥലമായ സ്റ്റോൺ സർക്കിളിലേക്ക് നീങ്ങി. നോർത്ത് ഇംഗ്ലണ്ടിലെ ഒരു ഫൈനസ്റ്റ് സ്റ്റോൺ സർക്കിളാണ് ലോങ് മെഗ് ആൻഡ് ഹർ ഡോട്ടേഴ്സ്. ഈ സർക്കിളിന് ഏകദേശം 350 ഫീറ്റ് ഡയമീറ്റർ ഉണ്ട്. ഇതിലെ സ്റ്റോൺസിൽ ടോളസ്റ്റ് ആണ് സ്റ്റോൺ സർക്കിളിന് പുറത്തുള്ള ലോങ് മെഗ്. ഇതിൻ്റെ 4 കോർണേഴ്സ് കോമ്പസിലെ 4 പോയിന്റ്സിനെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇത് 1500 BC ആയിരിക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ലോങ് മെഗ് ആൻഡ് ഹർ ഡോട്ടേഴ്സ്. അതിനകത്ത് ഈ ലോങ് മെഗ് ആണ് ഈ കാണുന്നത്. അതിന് ചുറ്റും പിന്നെ ഒരു ഓവൽ ഷേപ്പിലാണ് ബാക്കിയുള്ള സ്റ്റോൺസ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ ഒരു 59 സ്റ്റോൺസ് ആണുള്ളത്. ആക്ച്വലി ഒറിജിനലി ഇത് 70 സ്റ്റോൺസ് ആയിരുന്നു ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോൺസ്. ഇപ്പോൾ അത് 59 ആയിട്ടാണ് കാണുന്നത്. ബ്രോൺസ് ഏജിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നമ്മൾ സ്റ്റോൺ എഞ്ചിലൊക്കെ കാണുന്ന പോലെ അവരുടെ ഒരു ക്രിമേഷൻ സൈറ്റോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഒന്നുമില്ലെങ്കിൽ അത് ക്രിമേഷൻ സൈറ്റോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഡെഡ് ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമോ ആയിരിക്കാം. അപ്പം അങ്ങനെയാണ് പറയപ്പെടുന്നത്. കറക്റ്റായിട്ട് ഇതുവരെ ആർക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സ്റ്റോണെഞ്ച് പോലെ തന്നെ ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിലെ ലോങ് മെഗ് റെഡ് സാൻഡ് സ്റ്റോൺ ആണ്, ബാക്കിയുള്ളവ ഗ്രാനൈറ്റ് സ്റ്റോൺസും. ബ്രിട്ടീഷ് ഐൽസിൽ ഏകദേശം 1300 സ്റ്റോൺ സർക്കിൾസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് അടുത്ത് തന്നെ മറ്റൊരു ചെറിയ സ്റ്റോൺ സർക്കിളും ഉണ്ട്. അതിന്റെ പേരാണ് ലിറ്റിൽ മെഗ്. ഈ സ്റ്റോൺ സർക്കിളിനെ ചുറ്റിപ്പറ്റി പല നാടോടി കഥകളും ഉണ്ട്. അതിലൊന്ന് ഈ കല്ലുകളുടെ എണ്ണം എടുക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഇത് 2 പ്രാവശ്യം എണ്ണി ഒരേ നമ്പർ തന്നെ കിട്ടിയാൽ അത് നിർഭാഗ്യം കൊണ്ടുവരും എന്നും വിശ്വസിക്കപ്പെടുന്നു.
1957 ഡെമോളിഷ് ചെയ്ത ലോഥർ കാസിൽ ആണിത്. ഇതിന്റെ ഷെൽ ലോഥർ എസ്റ്റേറ്റ് ട്രസ്റ്റിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും. ലോഥർ ഫാമിലിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നാഷണൽ ട്രസ്റ്റിനോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ കൊടുക്കാനായി അവർ ആലോചിച്ചിരുന്നു. പക്ഷേ അന്ന് അതാരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ടാക്സ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ റൂഫൊക്കെ റിമൂവ് ചെയ്ത് കാസിൽ ഡെമോളിഷ് ചെയ്തു. കാസലിന് ചുറ്റുമുള്ള എസ്റ്റേറ്റ് ടിംബർ പ്ലാന്റേഷനും ബ്രോയിലർ ചിക്കൻ ഫാക്ടറിയും ഒക്കെയായി ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് പല സോഴ്സുകളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് കുറച്ചൊക്കെ റീസ്റ്റോറേഷൻ വർക്ക് നടത്തി 2011 ഇത് പബ്ലിക്കിന് തുറന്നുകൊടുത്തു. ഇതാണ് ലോഥർ കാസിൽ. ഇത് ലോഥർ ഫാമിലിയുടെ ആണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അബാൻഡൺ ചെയ്ത ഒരു കാസിലാണ്. അതായത് ഫുൾ ഇതിപ്പോൾ കാസിൽ റൂയിൻസ് ആണ് ആക്ച്വലി നമ്മൾ കാണുന്നത്. 1806 ഈ കാസിൽ പണിയുന്നത്. പിന്നെ ഇപ്പോൾ കുറേ റീസ്റ്റോറേഷൻ വർക്കും ഗാർഡൻസും ഒക്കെ ആയിട്ട് അവരത് നന്നായിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നന്നായിട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റീസ്റ്റോറേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാസിലാണ്. ഒറ്റ ദിവസത്തെ പെൻറിത് യാത്രയാണ് ഞങ്ങൾ രണ്ട് വീഡിയോ ആയി കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു യാത്രയുമായി കാണുന്നത് വരെ ബൈ ബൈ.